ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റിലെ മത്സരങ്ങൾ എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ഫ്രീ ആയി കാണാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒഫീഷ്യലായി ഈ മത്സരങ്ങളുടെ സംപ്രേഷണാവകാശം ലഭിച്ചിരിക്കുന്നത് സോണി ലൈവ് ചാനലിനാണ്. എന്നാൽ സോണി ലൈവ് ചാനലിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ മാച്ചുകൾ ലൈവായി കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു രൂപ പോലും മുടക്കാതെ ഫ്രീയായി ക്രിക്കറ്റ് മാച്ചുകൾ ലൈവായി കാണാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡയറക്റ്റായി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല. മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പണാക്കി സ്പോർട്സ് ലൈവ് TV എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്പോർട്സ് ലൈവ് TV വേർഷൻ 2 എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് ഓപ്പണായി വരുന്നതാണ്. അവിടെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പണായി വരുന്ന പുതിയ പേജിൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ എൻ്റെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് ലൈവ് TV ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ധാരാളം പരസ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത്തരത്തിലുള്ള പരസ്യങ്ങളെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് പേജിലേക്ക് പോവുക. നിങ്ങളിവിടെ കാണുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ പേജ്. ഇവിടെ ഏറ്റവും മുകളിലായി തന്നെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ എന്നൊരു ഓപ്ഷൻ നൽകിയിരിക്കുന്നതായി കാണാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു പേജ് ഓപ്പണായി വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഒന്നിലധികം ലിങ്കുകൾ കാണാൻ സാധിക്കും. ഇതിൽ ഏത് ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലൈവായി ക്രിക്കറ്റ് മാച്ചുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, മാച്ചുകൾ ലൈവായി നടക്കുന്ന ആ ഒരു സമയത്ത് മാത്രമായിരിക്കും ഈ ലിങ്കുകൾ ആക്റ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ നിന്നും മാച്ചുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ലിങ്കുകൾ ഉപയോഗിച്ച് മാച്ച് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്പോർട്സ് ലൈവ് TV എന്ന ആപ്ലിക്കേഷൻ കൂടാതെ പ്ലേ സ്റ്റോറിന് വെളിയിലുള്ള മറ്റു പല ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാച്ചുകൾ ലൈവായി കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് വിവിധ സ്പോർട്സുകളുടെ ലൈവ് മാച്ചുകൾ കാണാൻ സാധിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ലെനോ TV. ഈ ഒരു ആപ്ലിക്കേഷനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലേ സ്റ്റോറിന് വെളിയിൽ നിന്ന് വേണം ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കുവാൻ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാനായി നിങ്ങളെല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.